ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പോസ്റ്റർ ഉണ്ടായേ പറ്റൂ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ഓർക്കാപ്പുറത്ത് വീണ് കിട്ടിയ സ്ഥാനാർത്ഥി പട്ടം ഇനി പിന്നോട്ടു പോകാൻ യാതൊരു നിർവാഹവുമില്ല നാടകം കഴിഞ്ഞ് കർട്ടൺ വീണതും കയ്യടിയുടെ ഘോഷയാത്ര അപ്പോഴേക്കും വഹാബും കിഷോറും രാജഗോപാലും സോമനും എല്ലാവരും ഓടി വന്ന് പൊക്കിയെടുത്തു ഇനി അടുത്ത ഊഴം പോസ്റ്റർ നോട്ടീസ് നോട്ടീസിന്റെ കാര്യം ആരും വിഷമിക്കേണ്ട കാര്യമില്ല അത് ബീനാ പ്രിന്റേഴ്സിൽ അപ്പപ്പോൾ തോന്നുന്ന മാധ്യമങ്ങളിൽ അച്ചടിപ്പിക്കാൻ എല്ലാവർക്കും നല്ല വിരുതായിരുന്നു ഇനിയുള്ളത് പോസ്റ്റർ അതിന് പ്രേമുള്ളടത്തോളം കാലം യാതൊരു പ്രശ്നവുമില്ല കോളേജിന്റെ വലതുവശത്തുള്ള പ്ലാവിന്റെ ചൂട്ടിൽ കുത്തിയിരുന്ന് നാല് കാശ് എങ്ങനെ ഒപ്പിക്കാമെന്ന് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു പ്രിയ സുഹൃത്തുക്കൾ പ്രേം ഡഭ താഴെ ഷാജി പെട്ടെന്ന് പേടിച്ച് കാല് വലിച്ചു ചാടി ഡാ നീ എന്തുയി കാണിക്കുന്നേ അളിയ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്റെ വരകൾ വരയ്ക്കാൻ പറ്റില്ല എൻ്റെ കൈ ഞാൻ വിട്ടുകൊടുത്തു ലിബറേഷൻ ഏറ്റിക്ക് വേണ്ടി ഞങ്ങൾ പരസ്പരം നോക്കി കൊല്ലം സെന്റ് ലോഷ്യസിലും ട്രിനിറ്റി ലൈസ്യത്തിലും തുടങ്ങിയ ബന്ധമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അവന് പോകണം പണ്ട് ആരോ പറഞ്ഞ പോലെ പറത്തിവിടുക പിടിച്ചു വെക്കാതിരിക്കുക നിൻ്റേതാണെങ്കിൽ എന്നെങ്കിലും തിരികെ വരും വന്നില്ല എങ്കിൽ അതൊരിക്കലും നിൻ്റേതല്ലായിരുന്നു കോളേജിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ചമയങ്ങളും ചായക്കൂട്ടുകളും സർഗശക്തിയുള്ള സൃഷ്ടികളും കണ്ടിട്ടില്ല തൃശൂർ പൂരത്തിന്റെ കുടമാറ്റം പോലെ പകിട്ടേറിയ ഒരു വിരുന്നായിരുന്നു അടിച്ചു പൊളിച്ചു നടക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സാധാരണയിൽ കൂടുതൽ പ്രസരിപ്പും ചുറുചുറുക്കും എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം ഇലക്ഷൻ എന്ന പേരിൽ ഒരു പോർക്കളം സൃഷ്ടിച്ചെങ്കിലും ഓരോ വിദ്യാർത്ഥിക്കുമുള്ള അപാരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതെല്ലാം മാറ്റുരയ്ക്കാനുമുള്ള ഒരു തട്ടകമായിരുന്നു അന്ന് ടി കോളേജ് ഒരു മത്സരമാകുമ്പോൾ ഓരോ വിഭാവക്കാർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവും അതെല്ലാം തന്നെ അണികൾ അവരവരുടെ മനോധർമ്മമനുസരിച്ച് ശബ്ദം ദൃശ്യം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കും കോളേജിന്റെ ചുവരുകൾ തൂണുകൾ കാതലായ സ്ഥലങ്ങളൊക്കെ ഓരോ പാനൽക്കാരും മുൻകൂട്ടി എന്തെങ്കിലും ഡമ്മി ഒട്ടിച്ച് ഉടമസ്ഥാവകാശം സ്ഥാപിച്ചിരുന്നു ഇനി അധികം നേരമില്ല പ്ലാൻ എ പ്ലാൻ ബി എന്ന് പറയാൻ പല പ്ലാൻ വേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അണികളും കുട്ടികളും സാരന്മാരും രാവിലെ വരുന്നതിന് മുന്നേ പോസ്റ്റർ വരച്ചുണ്ടാക്കണം എന്തു തന്നെ സംഭവിച്ചാലും അറച്ചു നിൽക്കുക മടിച്ചു നിൽക്കുക അയ്യോ എന്ന് പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്തിരിക്കുക ഇതൊന്നും ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല ഓരോരുത്തരും ഓരോ ജോലി ഏൽക്കും അത് ചെയ്യാം എന്ന് ഏറ്റാൽ പിന്നെ എന്ത് ഭവിഷ്യത്തും നേരിടാൻ തയ്യാറാകുന്ന നെഞ്ചുറപ്പുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അതായിരുന്നു ഞങ്ങൾ ഇന്നും അതങ്ങനെ തന്നെ തുടരുന്നു വിട്ടുകൊടുക്കാനോ തോറ്റു പിന്മാറാനോ തയ്യാറാവാത്ത കൂട്ടം ഇതിന്റെ ഇടയിൽ പല പല നാടകങ്ങൾ അരങ്ങേറി നേരെ ചൊവ്വേ ജി ഡി ജോർജ് സാറിന്റെ ജോമെട്രിക് ഡ്രോയിങ്സ് വെറും സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റാത്തവരാണ് ഭാവനാസമ്പന്നമായ ചിത്രങ്ങൾ വരയ്ക്കുക അപ്പോഴാണ് മുതിർന്ന ക്ലാസ്സിലെ ലത്തീഫ് അതുവഴി വന്നത് ഒന്നും കളയാൻ മടിയില്ലാത്ത അണ്ണാന്മാരുടെ പോലെ ഇരിക്കുന്ന കൂട്ടരുടെ അടുത്ത് വന്നിട്ട് കാര്യം ചോദിച്ചു കാര്യങ്ങളുടെ കിടപ്പും ഇരിപ്പും മനസ്സിലാക്കിയ ലത്തീഫ് പറഞ്ഞു പുള്ളിയുടെ കളിക്കൂട്ടുകാരൻ ഒരാൾ തിരുവനന്തപുരത്തുണ്ട് മുട്ടി നോക്കി മനസ്സിലുള്ള ആശയങ്ങളും സങ്കല്പങ്ങളും കൊടുത്താൽ അദ്ദേഹം തീർച്ചയായും കടലാസിൽ പകർത്തി തരും പോസ്റ്ററുകൾ വിദ്യാർത്ഥികൾ തന്നെ വരച്ചുണ്ടാക്കി അവരുടെ ക്രിയാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഇനിയിപ്പം അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു വൈചിത്രം രണ്ടു പേരുടെയും പേരൊന്നാണ് ഇനിയിപ്പം ആര് വരച്ചു എന്ന് ചോദിച്ചാൽ പേരങ്ങ് പറഞ്ഞാൽ മതി നേരെ ചിന്നക്കടയിലേക്ക് വിട്ടു കൊല്ലം പേപ്പർ മാർട്ടിൽ നിന്ന് കുറെ ഏവൺ കടലാസും പേനയും ബ്രഷും ഒക്കെ വാങ്ങി വണ്ടി കയറി തലസ്ഥാനത്തേക്ക് അന്നൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും മൈൽ വാഹനമാണ് ആന കെ എസ് ആർ ടി സി ഇന്നലത്തെ പോലെ പച്ചയായ ഓർമ്മകൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു എങ്ങനെയൊക്കെയോ അത് കുത്തിവരച്ച് കാണിച്ചു കൊടുത്തു വേറെ ഏതോ ലോകത്തു നിന്നും പൊട്ടി വീണ പോലെയുള്ള ബുദ്ധിജീവികൾ താടിയും മുടിയും വളർത്തി പ്രാകൃത വേഷത്തിലുള്ള കലാകാരന്റെ വിരലുകൾ ചലിച്ചു നാലഞ്ച് പോസ്റ്റർ വരച്ചു അതും ചുരുട്ടി ഒരു പത്രത്തിൽ പൊതിഞ്ഞ് തിരികെ വണ്ടി കയറി ഇതിന്റെ ഇടയിൽ ആകെ കുടിച്ചത് മൂന്നാല് കട്ടൻ വെളുപ്പിന് അഞ്ചു മണിക്ക് കോളേജിന്റെ ഗേറ്റിലെത്തി അകത്തോട്ട് പതുക്കെ നടന്നു കയറിയപ്പോൾ ഏറ്റവും മുന്നിലായി പോസ്റ്റർ ഒട്ടിക്കാൻ പിടിച്ചിട്ട സ്ഥലത്ത് ആരോ നിന്ന് എന്തോ ഒട്ടിക്കുന്നു ആരാടാ അവിടെ റാഷണൽസിന്റെ നെഞ്ചത്ത് കയറി പോസ്റ്റർ ഒട്ടിക്കുന്നത് എല്ലാ ആരോഗ്യവും എടുത്ത് പടിയിലോട്ട് ഓടി കയറിയപ്പോൾ തലയിൽ തോർത്തിട്ട് കെട്ടി ഉപ്പായി എടാ നീ ഇവിടെ ഈ നേരത്ത് എന്തോ ഉണ്ടാക്കുക എവിടെ കിട്ടി നിനക്ക് പോസ്റ്റർ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ഒരു കോഴിയുടെ പടം അതിൻ്റെ കീഴേ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാജിയെ തിരഞ്ഞെടുക്കൂ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഈ പടത്തിൽ രേഖപ്പെടുത്തു പാവം ഉപ്പായി രാത്രി മുഴുവൻ കാത്തു ഒരു വിവരവുമില്ല രാവിലെ ലിബറേഷൻ്റെ പോസ്റ്ററുകൾ ഇവിടെ മുഴുവൻ നിറയും പിന്നെ അമാന്തിച്ചില്ല പഴയ ഡ്രോയിങ് ഷീറ്റ് എടുത്ത് മറുപുറത്ത് ആശാൻ പള്ളിക്കൂടത്തിൽ വരച്ച് പഠിച്ച് കോഴിയെയും താറാവിനെയും പൂച്ചയെയും പട്ടിയെയും വരച്ച് പേരെഴുതി വോട്ട് ചോദിച്ച് പോസ്റ്റർ തയ്യാറാക്കി എല്ലാവരും കൊണ്ടോട്ടിച്ചു തോൽക്കാൻ മനസ്സില്ലാത്ത മാറി നിൽക്കാനും ആരെയും ഭയപ്പെടാനും തയ്യാറാവാത്ത റാഷണൽസ് ആരുടെയും ഭീഷണിക്ക് വഴങ്ങാത്ത തിളയ്ക്കുന്ന ചോര ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ നെഞ്ചുറപ്പുള്ള ഒരു കൂട്ടം അന്നും ഇന്നും പിന്നോട്ട് പോയിട്ടില്ല അന്ന് കാണിച്ചുകൂട്ടിയ കൈവിട്ട കളികളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പലതാണ് രാവിലെ കോളേജിൽ വന്ന കുട്ടികൾ ഞെട്ടി കോളേജിലെ ബിനാലെ കണ്ടിട്ട് ഓരോ ദിവസവും കിഴക്ക് വെള്ളി കീറുമ്പോൾ പുത്തൻ പുത്തൻ വെടുപാടുകൾ ഒരു കാര്യം ബോധ്യമായി എല്ലാ ദിവസവും തലസ്ഥാനത്തേക്കുള്ള പോക്ക് നടക്കുന്ന കാര്യമല്ല അങ്ങനെ വരയ്ക്കുന്ന ബിനാമി വിരലുകളെ കൊല്ലത്തോട്ട് പൊക്കി മല മുഹമ്മദിന്റെ അടുത്ത് ചെന്നില്ലെങ്കിൽ എന്നുള്ളൊരു പഴയ ൊല്ലു ഓർക്കുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നു മാത്രം മല വരുന്നത് നോക്കിയിരുന്നാൽ കാര്യങ്ങൾ കട്ടപ്പുകയാകും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ മാർഗങ്ങൾ കണ്ടുപിടിക്കണം അല്ലാതെ അടികൾ കൊള്ളുമ്പോൾ മാളത്തിൽ ഒളിക്കാനുള്ളതല്ല ജീവിതം റാഷനൽസ് പോസ്റ്റർ ഉണ്ടായേ പറ്റൂ ഇലക്ഷൻ ജയിച്ചേ പറ്റൂ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഓർത്തെടുക്കുന്നു ഒരു മനുഷ്യൻ ദരിദ്രൻ ആവുന്നത് കാശില്ലാതെ വരുമ്പോഴല്ല മറിച്ച് സ്വപ്നങ്ങളും മോഹങ്ങളും ഇല്ലാതെ വരുമ്പോഴാണ് വിജയം കൈവരിക്കാൻ അക്ഷീണ പരിശ്രമവും അതിയായ ഇച്ഛാശക്തിയും വേണം നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ചുറുചുറുക്കാണ് വീര്യമാണ് കഠിന പ്രയത്നം ചെയ്യൂ ലക്ഷ്യത്തിലെത്തിയിടും ഞാനിവിടെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്നുകൂടി ചേർക്കുന്നു കഠിനമായി പ്രയത്നിക്കാനുള്ള മനസ്സ് വേണം വേറെ കുറുക്കു വഴിയില്ല പക്ഷെ അതിന്റെ കൂടെ തന്നെ സാമർഥ്യത്തോടെ ബുദ്ധി ഉപയോഗിച്ച് ചുറ്റുമുള്ളവരുടെ നീക്കങ്ങൾ നോക്കിക്കണ്ട് കൗശലത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും പഠിക്കണം കാലം മാറിയിരിക്കുന്നു എന്നും പഠിക്കുകയാണ് നമ്മൾ നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ തുടങ്ങി വെച്ചത് ഒരു ചലനമാണ് ഇളകാതിരുന്നവർ അനങ്ങിയിരിക്കുന്നു മറന്നു എന്ന് കരുതിയതെല്ലാം മലവെള്ളം പോലെ ഒഴുകിയെത്തുന്നു ധാരയായി സന്തോഷം അലതല്ലുന്നു എത്തിപ്പെടാത്തിടത്ത് എത്താൻ മനസ്സുകൾ വെമ്പുന്നു അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു സന്തോഷം തരുന്നു എങ്കിൽ എന്തിന് കഥകൾ പറയാതിരിക്കണം ഒരു കാര്യം നിശ്ചയം എല്ലാവർക്കുമുണ്ട് കഥകൾ അറിയാതെ മനസ്സ് തരളിതമാകുന്ന കഥകൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ എന്താണ് നമുക്ക് നേടാൻ പറ്റാത്തത് ദാസനെയും വിജയനെയും പോലെ എന്താടാ വിജയ ഈ ബുദ്ധി നേരത്തെ തോന്നഞ്ഞത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ ഇപ്പോൾ സമയമായിരിക്കുന്നു ഒരു വട്ടം കൂടി